ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഫിഫ്ത്ത് ക്ലാസ് ഓഫ് ഡെസിമൽ ഫോൺസ് ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായ ദശാംശ രൂപങ്ങളുടെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ നാലാമത്തെ ക്ലാസ്സിൽ രണ്ട് ഭിന്ന സംഖ്യകളെ ദശാംശ രൂപത്തിൽ എഴുതി കൂടാതെ രണ്ട് ഹോം അസൈൻമെൻറ്റും തന്നു ആ ചോദ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ബോർഡിൽ കാണുന്നത് ആ ക്ലാസ് അവസാനിക്കുന്ന സമയത്ത് സാർ ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരുന്നില്ലേ എന്തായിരുന്നു ആ സൂപ്പർ ക്വസ്റ്റ്യൻ അതെ ക്വസ്റ്റ്യൻ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല ഒന്നേ ബൈ പതിനൊന്നാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത് അപ്പോഴോ രണ്ട് ഡിനോമിനേറ്റേഴ്സ് അതിൽ പറയുന്നുണ്ട് ഒന്നേ ബൈ പതിനൊന്നിനോട് അടുത്തടുത്ത് വരുന്നതും നൂറ് പതിനായിരം ഛേദങ്ങളായതും ദ ഡിനോമിനേറ്റേഴ്സ് ആ ഹൺഡ്രഡ് ആൻഡ് ടെൻ തൗസൻഡ് ഓക്കെ ഒന്ന് ബൈ പത്ത് പത്തിൽ ഒന്ന് പതിനൊന്നിലൊന്ന് ഇതിൽ പത്തിലൊന്ന് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്തതാണ് ഇവിടെയോ പത്ത് കഴിഞ്ഞ് അടുത്ത സംഖ്യയാണ് പതിനൊന്ന് പത്തിനേക്കാൾ വലിയ ടു ഡിജിറ്റ്സ് ഡിനോമിനേറ്റേഴ്സ് ഇതിനു മുമ്പ് കുറേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിന്ന് വ്യത്യസ്തമായിട്ട് എന്താ ലെവൻ്റെ പ്രത്യേകത ലെവൻ ഒരു ടു ഡിജിറ്റ് നമ്പറുമാണ് ഒരു പ്രൈം നമ്പറുമാണ് അഭാജ്യ സംഖ്യയുമാണ് ആദ്യമായിട്ടാണ് അത്തരം ഒരു സംഖ്യ ഡിനോമിനേറ്ററായി വരുന്ന ഫ്രാക്ഷൻ്റെ ഡെസിമൽ ഫോം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബോർഡിൽ കാണുന്നതിൽ പത്തിലൊന്നാണോ പതിനൊന്നിലൊന്നാണോ ചെറുത് ഓക്കെ സംശയമുള്ളവർക്ക് സപ്പോസ് യു ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് യുവർ ന്യൂ ഇയർ വിത്ത് ടു സെയിം സൈസ് ഓഫ് കേക്ക്സ് നിങ്ങൾ ഇരുപത്തൊന്ന് പേരുണ്ട് ക്ലാസ്സിനകത്ത് ഒരേ വലിപ്പമുള്ള രണ്ട് കേക്ക് ഉപയോഗിച്ച് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ നല്ല ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണ് നിങ്ങൾക്കാണെങ്കിൽ കേക്ക് ഭയങ്കര ഇഷ്ടവുമാണ് ആദ്യത്തെ കേക്ക് ഒരു ഭാഗത്ത് വെച്ച് പത്ത് ഈക്വൽ പാർട്സ് ആക്കി പത്ത് തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചു മറ്റേതോ ദ സെക്കൻഡ് വൺ ഡിവൈഡഡ് ഇൻ ടു ലെവൻ ഈക്വൽ പാർട്സ് നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ കേക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് രണ്ട് ഗ്രൂപ്പായി പിരിയാൻ പറഞ്ഞു ഒന്ന് പത്ത് പേരുള്ള ഗ്രൂപ്പും മറ്റൊന്ന് പതിനൊന്ന് പേരുള്ള ഗ്രൂപ്പും നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പോയി നിൽക്കും ഏയ് ഓൾറെഡി പോയി കഴിഞ്ഞു പത്ത് പേരുള്ള ഗ്രൂപ്പിലാണ് പോയി നിൽക്കുക എന്താ കാരണം ഓ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയ പത്ത് കഷ്ണമാക്കിയത് പതിനൊന്ന് കഷ്ണമാക്കിയതിനേക്കാൾ വലുതായിരിക്കും ഓരോ കഷ്ണവും അതിനർത്ഥം പത്തിൽ ഒന്ന് എന്നത് പതിനൊന്നിൽ ഒന്നിനേക്കാൾ വലുതാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആണ് ചെറിയ സംഖ്യ ആൻസർ ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചതല്ലേ എന്തായിരുന്നു വൺ ബൈ ടെന്നിന്റെ ആൻസർ സീറോ പോയിന്റ് അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ക്വസ്റ്റിന് സീറോ പോയിന്റ് വണ്ണിനേക്കാളും ചെറിയ ആൻസർ കിട്ടണം അപ്പൊ സീറോ പോയിന്റ് വൺ ആണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ള ഡിജിറ്റ് അതിനേക്കാളും ചെറുത് സീറോ സീറോ പോയിന്റ് സീറോ വന്നതിന് ശേഷമായിരിക്കും എന്ത് വരിക മറ്റേതെങ്കിലും ഡിജിറ്റ് വരിക ആൻസർ കിട്ടുമ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം ആദ്യം ചർച്ച ചെയ്യേണ്ടത് നൂറ് ഛേദമായ ഭിന്നമാണ് ചേതം നൂറായ ഭിന്നം ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റ് ഹൺഡ്രഡ് നോക്കൂ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾ പത്ത് നൂറ് ആയിരം എന്നിങ്ങനെയല്ലേ ചെക്ക് ചെയ്തത് എൻ്റെ ഇവിടെ പത്ത് പറയാതെ ചോദ്യത്തിൽ നേരിട്ട് നൂറിലേക്ക് പോവാൻ കാരണം വൈ വി ആർ ഡിസ്കസിങ് ഹൺഡ്രഡ് ഡിറക്റ്റ് യെസ് പത്ത് തൊട്ടുമുമ്പ് പറഞ്ഞു പതിനൊന്നേക്കാൾ ചെറിയ സംഖ്യയാണല്ലേ അതിനെ ഭാഗമാക്കാൻ കഴിയില്ല പതിനൊന്ന് പേർക്ക് അതുകൊണ്ട് നമ്മൾ പത്ത് കഴിഞ്ഞ് ഇതുവരെയുള്ള ഒരു ചോദ്യത്തിലും തന്ന ചേതത്തേക്കാൾ ചെറിയ ഛേദത്തിലേക്ക് മാറ്റുന്നത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല കഴിയില്ല എന്നല്ല കേട്ടോ വെഡിൻ ഇൻ ഡിസ്കസ് അപ്പോൾ പിന്നെ ഇലവനേക്കാൾ വലുത് വേണം ഡിസ്കസ് ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മൾ ഹൺഡ്രഡ് എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിലേക്ക് തിരിച്ചു പോകാം ആദ്യം വൺ ബൈ ഇലവൻ സീക്വൽ ടു എങ്ങനെ എഴുതണം വൺ ബൈ ഇലവൻ സീക്വൽ ടു ഹൺഡ്രഡ് ആയ ഭിന്നമാണല്ലോ കണ്ടുപിടിക്കാൻ പോകുന്നത് അതുകൊണ്ട് നൂറ് കൊണ്ട് അംശത്തെ ഗുണിക്കണം അപ്പം അംശത്തെ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഒന്നേ ഗുണിക്കണം നൂറ് നൂറ് അപ്പോൾ നൂറ് ബൈ പതിനൊന്ന് ഇഞ്ചു ബാക്കി ഒന്നേ ബൈ നൂറ് അപ്പോൾ വൺ ബൈ ലെവൻ സി കളിച്ചു ഹൺഡ്രഡ് ബൈ ലെവൻ ഇഞ്ചു വൺ ബൈ ഹൺഡ്രഡ് ഇപ്പം തന്നെ ഓർത്തോളൂ അടുത്ത ടെൻ ആണ് അപ്പോൾ ഈ ഹൺഡ്രഡ് വരുന്ന രണ്ട് സ്ഥലത്തും എന്ത് വരും ടെൻ തൗസൻഡ് വരും ഇനിയോ ആ ഹൺഡ്രഡ് ബൈ ലെവൻ മാത്രം എടുത്ത് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യണം ഹൺഡ്രഡിന് സൈഡിലേക്ക് കൊണ്ടുപോകാം ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ലെവൻ ലോവെന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പതിനൊന്നിന്റെ പട്ടികയിലുമ്പോൾ ഒൻപത് പ്രാവശ്യം ഒൻപത് പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് പത്ത് പ്രാവശ്യം തകെയില്ല നൂറുന്ന് തൊണ്ണൂറ്റൊമ്പത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി കുറച്ചപ്പോൾ ഉത്തരം ഒന്ന് കിട്ടി സിഷ്ടം ഒന്ന് ഇനിയൊരു സംഖ്യ ഇറക്കി എഴുതാനുണ്ടോ ഇല്ല ഹരണ അവിടെ അവസാനിച്ചു സിഷ്ടം പൂജ്യമാണോ കിട്ടിയത് അല്ല ശരി നിങ്ങൾക്ക് ഈ സിഷ്ടം പൂജ്യം കിട്ടിയെന്ന് കരുതൂ അങ്ങനെയാണെങ്കിൽ എന്ത്ഭവിക്കും ഇങ്ങനെ ഹരിക്കുന്ന സമയത്ത് അവസാനം വരുന്ന ശിഷ്ടം പൂജ്യമാണെങ്കിൽ ഈ ഒന്നേ ബൈ പതിനൊന്നിന് കൃത്യം എക്സാക്ട്ലി ഈക്വലും ഡിനോമിനേറ്റർ ഹൺഡ്രഡുമായ ഒരു ഭിന്നമുണ്ട് എന്നാണ് എന്നാൽ ഇവിടെ റിമൈൻഡർ സീറോ ആണോ അവസാനം വന്ന ഉത്തരം സീറോ അല്ല അതിനർത്ഥം ഒന്നേ ബൈ പതിനൊന്നിന് കൃത്യം തുല്യമായ ചേതം നൂറായ ഒരു ഭിന്നമില്ല പിന്നെയോ അതിൻ്റെ അടുത്ത് പത്ത് വരുന്നൊരു ഭിന്നമുണ്ട് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക അതാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന നൂറേ ബൈ പതിനൊന്നിന് പകരം ആ ഹരണഫലം ഉപയോഗിച്ച് എഴുതാലോ എങ്ങനെയാണ് എഴുതുക അവിടുത്തെ കോഷ്യൻ്റെ എത്രയാ ഒൻപത് നോക്കൂ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ ഇനിയൊരിക്കലും മറന്നു പോകരുത് ആൻസർ എടുക്കൂ ഒൻപത് പ്ലസ് എത്രയാണ് നമുക്ക് ഏറ്റവും അവസാനം റിമൈൻഡർ കിട്ടിയത് വൺ പതിനൊന്നിൽ ഇനി ഒന്ന് ബാക്കിയുണ്ട് അപ്പോൾ വൺ ബൈ ലെവൻ നയൻ പ്ലസ് വൺ ബൈ ലെവൻ എന്ന് നമുക്ക് നൂറേ ബൈ പതിനൊന്നിന് പകരം എഴുതാം ഇൻറ്റു ഒന്നേ ബൈ നൂറ് അടുത്ത സ്റ്റെപ്പിലോ ബ്രാക്കറ്റ് തുറന്നു ഒൻപതിന് ഒന്നേ ബൈ നൂറ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു നയൻ ഇൻറ്റു വൺ നയൻ അപ്പോൾ നയൻ ബൈ ആ ഹൺഡ്രഡ് ഇങ്ങനെ ഡിനോമിനേറ്ററിൽ എഴുതിയാൽ മതി നയൻ ബൈ ഹൺഡ്രഡ് പ്ലസ് വൺ ഇൻ ബൈ ലെവൻ ഇൻറ്റു ഹൺഡ്രഡ് ലെവൻ ഹൺഡ്രഡ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ വൺ ബൈ ഇലവൻ കൂടി ഒന്ന് താഴോട്ട് ഇറക്കി എഴുതിക്കോളൂ ഇപ്പം നിങ്ങൾക്ക് എന്ത് കാണാം വൺ ബൈ ഇലവൻ ഇസ് ഈക്വൽ ടു നയൻ ബൈ ഹൺഡ്രഡ് പ്ലസ് വൺ ബൈ തൗസൻഡ് വൺ ഹൺഡ്രഡ് നോക്കൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ ചേതന്നൂറായ ഭിന്നം കിട്ടാനാണ് ഇവിടെ ഈ മൂന്ന് ഭിന്നങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ചേതന്നൂറാണോ നോക്കിയേ ഒന്നാമത്തത് ആ രണ്ടാമത്തത് ഓക്കെ ആ ചേതന്നൂറായ ഭിന്നത്തെ ഒന്നേ ബൈ പതിനൊന്നിൻ്റെ കൊണ്ടുവരണം നൂറ് ഒമ്പത് ബൈ നൂറിന് വലത് നിന്ന് ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവരൂ അപ്പോൾ വൺ ബൈ ലെവൻ മൈനസ് നയൻ ബൈ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു വൺ ബൈ തൗസൻഡ് അതൊരു ബോക്സിലാക്കിക്കോളൂട്ടോ ആക്കിയപ്പോഴോ ഓക്കെ ഗുഡ് എങ്കിൽ ആദ്യ ഭാഗത്ത് ആൻസർ എഴുതാലോ കിട്ടിയില്ലേ ഒന്നേ ബൈ പതിനൊന്നിനോട് അടുത്ത് വരുന്നതും ചേതം നൂറുമായ ഭിന്നം ദ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആൻഡ് ക്ലോസറ്റ് വൺ ബൈ ലെവൻ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് വരുന്ന എടുത്ത് എഴുതിക്കോളൂ നയൻ ബൈ ഹൺഡ്രഡ് എങ്കിൽ അടുത്തതിലേക്ക് പോകണം ഇനി തൗസൻഡ് ഉണ്ടോ ഇല്ല നേരിട്ട് ടെൻ തൗസൻഡാണ് പറയുന്നത് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ ടെൻ തൗസൻഡ് ചേതം പതിനായിരമായ ഭിന്നം ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം ഒന്നേ ബൈ പതിനൊന്നിനെ ഓക്കെ അതിന്റെ ന്യൂമറേറ്ററിനെ ടെൻ തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ലക്ഷം ടെൻ തൗസൻഡ് ആയതുകൊണ്ട് അപ്പൊ ടെൻ തൗസൻഡ് ബൈ ലെവൻ ഇൻറ്റു വൺ ബൈ ടെൻ തൗസൻഡ് എഴുതി ഡിവൈഡ് ചെയ്യാൻ പോവാൻ തൗസൻഡിന് നിക്കട്ടെ തൊട്ടുമുമ്പ് ഞാൻ ഡിവൈഡ് ചെയ്ത് ഒന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഏറ്റവും അവസാനം കിട്ടിയ ബോക്സും ഒന്ന് എഴുതട്ടെ നോക്കൂ ഈ ബോക്സ് അവിടെ ഡിവൈഡ് ചെയ്ത് നോക്കി നേരിട്ട് എഴുതാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ എങ്ങനെയാണ് വൺ ബൈ ലെവൻ നമ്മളുടെ ക്വസ്റ്റ്യൻ മൈനസ് ഈ നയൻ എന്താ അവിടുത്തെ ആണ് ഹരണഫലമാണ് കിട്ടി ഈക്വൽ ടു അടുത്ത് വരുന്ന വണ്ണോ അവിടെ കിട്ടിയ റിമൈൻഡർ അല്ലേ അപ്പൊ വൺ ബൈ ഇനി ആ ഡിനോമിനേറ്ററാണ് അറിയേണ്ടത് അല്ലേമിനേറ്റർ ആദ്യത്തെ ഡിനോമിനേറ്റർ നോക്കിയത് രണ്ടാമത്തെ ഡിനോമിനേറ്റർ നോക്കിയേ ഹൺഡ്രഡ് ലെവൻ ഇൻറ്റു ഹൺഡ്രഡ് ലെവൻ ഹൺഡ്രഡ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഇങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഇവിടെ നിന്ന് നേരിട്ട് എഴുതി കൂടെ ഇതുപോലെ അതിനെന്തറിയണം ടെൻ തൗസൻഡിനെ ഇലവൻ കൊണ്ട് ഡിവൈഡ് അറിയണം അല്ലേ വീണ്ടും ടെൻ തൗസൻഡ് എഴുതുക വേണ്ടെന്ന് ഇവിടെ ഹൺഡ്രഡ് വരെ ഡിവൈഡ് ചെയ്തയില്ലേ നിങ്ങൾ അതിനപ്പുറത്ത് രണ്ട് സീറോ കൂടി ഇട്ടോളൂ അപ്പോൾ ടെൻ തൗസൻഡ് ആയില്ലേ തന്നെ ഞാൻ രണ്ട് സീറോ കൂടി ഇടുകയാണ് ഓക്കെ ഇപ്പോൾ ടെൻ ആയി ആദ്യത്തെ സീറോ ഇറക്കി എഴുതി നൗ വൺ ബിക്കെയിം ടെൻ ദിസ് ടെൻ ഈസ് ലെസ് ദാൻ ഇലവൻ ഇലവനേക്കാൾ ചെറുതാണ് അതുകൊണ്ട് സീറോ ടൈംസേ പോവുള്ളൂ അതുകൊണ്ട് നമ്മൾ മേളിൽ സീറോ എഴുതി എന്നിട്ട് നെക്സ്റ്റ് ഡിജിറ്റ് താഴേക്ക് എഴുതി അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഹൺഡ്രഡ് എത്ര ഹൺഡ്രഡ് ഈ ഹൺഡ്രഡ് മുമ്പേ കണ്ടിട്ടുണ്ട് നയൻ ടൈംസ് ഇലവൻ സീക്വൽ ടു നയൻറ്റി നയൻ റിമൈൻഡർ വൺ അഗൈൻ വൺ എന്തെങ്കിലും ഇനി അങ്ങോട്ടുള്ളത് ചെയ്യാതെ പറഞ്ഞുകൂടെ ആദ്യ ഹൺഡ്രഡ് ബാലൻസ് വൺ ഇപ്പോ ഹൺ ബാലൻസ് വൺ സോ വെൻ വി കൺവേർട്ട് ദിസ് ഇൻറ്റു വൺ ആൻഡ് സിക്സ് സീറോസ് എന്ന് മനസ്സിൽ കരുതൂ രണ്ട് സീറോ കൂടി വന്നാൽ ചെയ്യാൻ പറ്റും എങ്കിൽ ഈ ആൻസർ നോക്കി നേരിട്ട് ഈ ബോക്സ് പോലെ എഴുതിക്കേ പതിനൊന്നിലൊന്ന് മൈനസ് അവിടെ കിട്ടിയ ഉത്തരം തൊള്ളായിരത്തി ഒമ്പത് അതെഴുതി ബൈ എത്രയാ പതിനായിരം സമം എത്ര ഇവിടെയും ബാക്കി വന്നത് റിമൈൻഡർ എത്രയാ ഒന്ന് ആ ഒന്നേ ബൈ നൂറേ ഗുണിക്കണം പതിനൊന്നേ ഗുണിക്കണം പതിനായിരം പതിനൊന്നും നാല് പൂജ്യവും അപ്പോൾ വൺ ലാക്ക് ടെൻ തൗസൻഡ് ക്ലിയർ ആണേ പാർട്ട് ടു കഴിഞ്ഞു ആൻസർ എഴുതി കൂടെ യെസ് എഴുതിക്കോളൂ ഒന്നേ ബൈ പതിനൊന്നിനോട് അടുത്ത് വരുന്നതും ഛേദം പതിനായിരമായതുമായ ഭിന്നം ദ ഫ്രാക്ഷൻ വിത്ത് ദ ഡിനോമിനേറ്റഡ് ടെൻ തൗസൻഡ് ആൻഡ് ക്ലോസു വൺ ബൈ ഇലവൻ സീക്വൽ ടു ഇവരുടെ ടെൻ തൗസൻഡ് വരുന്ന ഫ്രാക്ഷൻ കണ്ടുപിടിച്ചേ നയൻ സീറോ നയൻ ബൈ ടെൻ തൗസൻഡ് എഴുതിക്കോളൂ എഴുതി തൊള്ളായിരത്തി ഒമ്പത് ബൈ പതിനായിരം പഴയ പേജിലേക്കൊന്ന് തിരിച്ചു പോവാം ഇപ്പോൾ രണ്ട് വരി കാണുന്നില്ലേ അടുത്തൊരു വരി കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ ഓക്കേ പറഞ്ഞോ ഒന്ന് ബൈ പതിനൊന്ന് മൈനസ് ഹരണഫലമാണോ ചിന്തിക്കുന്നത് വലതു ഭാഗത്തേക്ക് നോക്കൂ ഹരിച്ചത് ഒരു രണ്ട് പൂജ്യം കൂടി വന്നാൽ എന്ത് സംഭവിക്കും ആദ്യത്തെ പൂജ്യത്തിന് മുകളിലൊരു പൂജ്യം വരും പിന്നെ ഒരു ഒമ്പതും വരും അപ്പോൾ ഒരു പൂജ്യം ഒൻപത് അഡീഷണൽ ആയിട്ട് വരും ഇപ്പോൾ തൊള്ളായിരത്തി ഒമ്പത് ഉണ്ട് അതിലേക്ക് നമ്മൾ എന്ത് കൂടി ചേർക്കണം ഒരു സീറോ നയൻ കൂടി അപ്പോൾ നയൻ സീറോ നയൻ സീറോ നയൻ ഡിവൈഡ് ബൈ വൺ ആൻഡ് സിക്സ് സീറോസ് സീക്വൽ ടു വീണ്ടും എന്തന്നെ വരും വൺ ബൈ ലെവൻ ആൻഡ് സിക്സ് സീറോസ് ഒരു കൂടി പത്ത് ലക്ഷം എന്താ ചോദ്യത്തിൻ്റെ അവസാന ഭാഗം പതിനൊന്നിലൊന്നിൻ്റെ ദശാംശ രൂപം ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നേ സാർ കൃത്യമായി പറഞ്ഞിരുന്നല്ലോ ഈ വലതുഭാഗത്ത് എന്ത് സംഭവിക്കുന്നത് ആയിരത്തി ഒരുന്നൂറിലൊന്ന് നേരത്തെത്തെ കേക്ക് എന്നെ സങ്കല്പിച്ചോളൂ ആയിരത്തി ഒരുന്നൂറ് കഷണമാക്കി അതിലൊരു ഭാഗമാണ് നിങ്ങൾക്ക് കിട്ടിയത് പിന്നെ അവസാനം പോയോ ഒരു കോടി പത്ത് ലക്ഷം ഒന്നും കിട്ടൂല അല്ലേ ഏകദേശം സീറോ ആയി അതിനർത്ഥം രണ്ട് സംഖ്യ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഏകദേശം സീറോ കിട്ടുന്നു സീറോ ആയി എന്ന് തന്നെ കരുതിക്കോളൂ അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യയിൽ നിന്ന് അതേ സംഖ്യ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണോ സീറോ കിട്ടുക അപ്പോൾ അത് രണ്ടും ഏകദേശം ഈക്വലായി ദശാംശ രൂപത്തിലേക്ക് പോവാം ആദ്യം ഒൻപത് ബൈ നൂറ് പിന്നെ തൊള്ളായിരത്തി ഒമ്പത് പതിനായിരത്തിൽ തൊള്ളായിരത്തി ഒമ്പത് ഇത് രണ്ടിൻ്റെ ദശാംശ രൂപം എന്ന് പറഞ്ഞേ നൂറിൽ താഴെ രണ്ട് പൂജ്യം രണ്ട് സ്ഥാനം വേണം അപ്പോൾ സീറോ പോയിൻറ്റ് സീറോ നയൻ ഡിജിറ്റ്സ് വേണം ഡെസിമലിന് ശേഷം അടുത്തതോ ടെൻ തൗസൻഡിന് ഫോർ സീറോസ് ഉണ്ട് അപ്പോൾ സീറോ പോയിന്റ് സീറോ നയൻ സീറോ നയൻ അടുത്തത് പറയാലോ സീറോ പോയിന്റ് സീറോ നയൻ സീറോ നയൻ സീറോ നയൻ എന്താ സംഭവിക്കുന്നത് ഈ ദശാംശ രൂപങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുന്നു വലുതാവുന്നത് മാത്രമാണോ അത് വലുതാകും തോറും ഒന്നേ ബൈ പതിനൊന്നിന്റെ അടുത്തേക്ക് 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 വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം അത് രണ്ടും ഒന്നായി മാറും എങ്ങനെയൊരു അവസാനം എത്ര സീറോ നയൻ എഴുതിക്കോ സീറോ പോയിൻറ്റ് സീറോ നയൻ സീറോ നയൻ സീറോ നയൻ അങ്ങനെ എഴുതി എഴുതിയാൽ നിങ്ങളുടെ ബുക്കും മേശയും കഴിഞ്ഞാൽ അടുത്തവൻ്റെ ബുക്കും കഴിഞ്ഞാലും തീരില്ല അതിന് പകരമാണ് നമ്മൾ എന്ത് എഴുതുന്നത് ഇടുന്നു അപ്പോൾ വൺ ബൈ ലവൻ ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് സീറോ നയൻ സീറോ നയൻ സീറോ നയൻ എക്സെട്ര ദിസ് ഈസ് ദ ഡിസ്മെൽ ഫോം ഓഫ് വൺ ബൈ ലെവൻ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു സീറോ കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിജിറ്റ് സീറോ ആയിരിക്കും സീറോ പോയിൻറ്റ് വണ്ണിലേക്കാൾ ചെറുതായിരിക്കും ആണല്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ സാർ ഈ സൂപ്പർ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പാർട്ടി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ ആ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇതെന്താണപ്പോൾ ഇങ്ങനൊരു പാർട്ടി ബാക്കിയൊന്നും ഇല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കി വേണമല്ലേ അങ്ങനെയാണെങ്കിൽ പാർട്ടി ബി ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്ത പോലെ സ്റ്റെപ്പുകളൊക്കെ കുറച്ച് രണ്ടേ ബൈ പതിനൊന്നൊന്ന് ദശാംശ രൂപത്തിലേക്ക് മാറ്റാം ചോദ്യം പഴയത് തന്നെ രണ്ടേ ബൈ പതിനൊന്ന് ബാക്കി ചോദ്യം സ്പേസ് വിട്ടോളൂ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതി ചേർത്താൽ മതി സെയിം ക്വസ്റ്റ്യൻ ആണ് ഹൺഡ്രഡ് ടെൻ തൗസൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വണ്ണ് ന്യൂമറേറ്റർ വരുമ്പോൾ കുറച്ച് ഈസി ആയിരുന്നു റ്റു ആവുമ്പോൾ എന്ത് മാറ്റാൻ വരിക രണ്ടേ ബൈ പതിനൊന്ന് സീക്വൽ ടു ആ രണ്ടിനെ ൊണ്ട് കുടിക്കണം ടു ഇൻറ്റു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് കാരണം ഹൺഡ്രഡിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ടു ഹൺഡ്രഡ് ബൈ ഇലവൻ ഇന്റു വൺ ബൈ ആ ഹൺഡ്രഡ് എഴുതി ഇപ്പൊ തന്നെ അടുത്ത് എഴുതിക്കോ ടു ബൈ ഇലവൻ സിഗ്ഡു അടുത്ത ഏതാ ടെൻ തൗസൻഡിലേക്ക് ടെൻ തൗസൻഡ് അപ്പോൾ ടു ആൻഡ് ഫോർ സീറോസ് ട്വന്റി തൗസൻഡ് ഡിവൈഡ് ബൈ ലവൻ ഇൻറ്റു വൺ ബൈ ടെൻ തൗസൻഡ് ഞാൻ അത് രണ്ടുമൂന്ന് സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ അതിൽ ആദ്യ ഭാഗം എന്താ ടു ഹൺഡ്രഡ് ബൈ ഇലവൻ ടു ഹൺഡ്രഡ് ബൈ ഇലവൻ നമുക്ക് ചെയ്യാം ടു ഹൺഡ്രഡ് ബൈ ഇലവൻ ടു നോട്ട് പോസിബിൾ ട്വന്റി എത്ര ടൈംസ് ടൈംസ് അപ്പോൾ റോഷ്യാക്ട് ചെയ്തു ടു ഹൺഡ്രഡിന്റെ സ്റ്റാർട്ടിങ് ഡിജിറ്റ് എത്രയാ ടു ഇവിടെ കിട്ടിയ റിമൈൻഡറോ ും ഓ അത് തന്നെ നിങ്ങൾക്കിനി ബാക്കി അസ്യൂം ചെയ്യാൻ പറ്റും അതെന്നെ ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ പറ്റും എങ്കിൽ അത് നോക്കി നേരിട്ട് ബോക്സ് എഴുതി കൂടെ ചർച്ച ചെയ്യുന്നത് പതിനൊന്നിൽ രണ്ട് പതിനൊന്നിൽ രണ്ട് മൈനസ് അവിടെ ഉത്തരം കിട്ടിയത് എത്രയാണ് പതിനെട്ട് പതിനെട്ട് ബൈ നൂറ് നൂറിൽ പതിനെട്ട് സീക്വൽ ടു എത്രയാ റിമൈൻഡർ ബൈ ഹൺഡ്രഡ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഓക്കെ ഇനിയോ ഓ ഒരു രണ്ട് സീറോ കൂടി ചേർത്തോളൂ അപ്പോൾ ട്വൻറ്റി തൗസൻഡ് ഡിവൈഡ് ചെയ്യാം ഇതിൻ്റെ ബാക്കി ചെയ്താൽ മതി സീറോ താഴേക്ക് എഴുതി ട്വൻറ്റി വീണ്ടും വൺ വൺ എയ്റ്റ് നമ്മുടെ നെക്സ്റ്റ് നമ്പർ സീറോ നയൻറ്റി എയ്റ്റ് ടൈംസ് എയ്റ്റി എയ്റ്റ് ബാക്കിയോ അതാ വീണ്ടും രണ്ട് തന്നെയല്ലേ എന്നാ ഇനി ചെയ്യേണ്ട അപ്പോൾ ആൻസർ എത്രയാണുള്ളത് എയ്റ്റീൻ എയ്റ്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എഴുതിക്കോളൂ രണ്ട് ബൈ പതിനൊന്ന് മൈനസ് അവിടെ കിട്ടിയ ആൻസർ എയ്റ്റീൻ എയ്റ്റീൻ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ബൈ പതിനായിരം സമം എത്രയാ ബാലൻസ് അവിടെ രണ്ടാണ് അപ്പം രണ്ട് ബൈ പതിനൊന്ന് ഇൻറ്റു പതിനായിരം ഒരു ലക്ഷത്തി പതിനായിരം അടുത്തവരി എപ്പോഴോ റെഡി പതിനെട്ട് പതിനെട്ട് ഓക്കെ എഴുതിക്കോ ഇനി രണ്ട് സീറോ കൂടി വന്നാൽ എന്താ സംഭവിക്കുക രണ്ട് ബൈ പതിനൊന്ന് മൈനസ് പതിനെട്ട് 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 ബൈ പത്ത് ലക്ഷം സീക്വൽ ടു ബൈ ലെവൻ ആൻഡ് സിക്സ് സീറോസ് One crore 10 lakhs. ഇനി നേരിട്ട് ആൻസർ ചെയ്താല് ആദ്യ ഭാഗം രണ്ടേ ബൈ പതിനൊന്നിനോട് അടുത്ത് വരുന്നതും ഛേദം നൂറായതുമായ ഭിന്നം ദ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആൻഡ് ക്ലോസ്വൽ ടു എയ്റ്റീൻ ബൈ ഹൺഡ്രഡ് അടുത്ത നിങ്ങൾ സ്വന്തം എഴുതുക ഛേദം പതിനായിരമായത് എഴുതിക്കോ ബോർഡിലുണ്ട് എത്ര ഉത്തരം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ബൈ ടെൻ തൗസൻഡ് ഇനി എന്താ അതിന് ഡെസിമൽ ഫോമിലേക്ക് പോകണം ഓക്കെ ഇങ്ങനെ ടെന്നിന്റെ പവേഴ്സ് കിട്ടിയ ഫ്രാക്ഷൻസ് മാത്രം ഒന്ന് പുറത്തേക്ക് എഴുതാം ഫസ്റ്റ് വൺ എയ്റ്റീൻ ബൈ ഹൺഡ്രഡ് നെക്സ്റ്റ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ബൈ ടെൻ തൗസൻഡ് അടുത്തതോ വൺ ലാക്ക് അത്രയുണ്ട് ഡെസിമൽ ഫോം എഴുതിക്കേ ഓ നേരത്തെ സിമ്പിൾ കാരണം ഡിജിറ്റ് ഈസി സീറോ പോയിന്റ് അടുത്തത് ഫോർ സീറോസ് അപ്പോൾ ഫോർ ഡിജിറ്റ്സ് വേണം മേളിൽ ഫോർ ഡിജിറ്റ്സ് ഉണ്ട് സീറോ പോയിന്റ് നെക്സ്റ്റ് സീറോ പോയിന്റ് ആദ്യത്തതിനേക്കാൾ വലുതടുത്ത് അതിനേക്കാൾ വലുതടുത്ത് മാത്രമല്ല

താഴെ കൊടുത്തവയുടെ ദശാംശ രൂപം എഴുതുക റൈറ്റ് ഓഫ് ദോളോയിങ് ത്രീ ബൈ ഇലവൻ കോമ ഫോർ ബൈ ഇലവൻ കോമ ഫൈവ് ബൈ ഇലവൻ ഈ മൂന്നെണ്ണത്തിന്റെയും ഡെസിമൽ ഫോംസ് കണ്ടുപിടിക്കണം ഏതാ ആദ്യത്തേത് പതിനൊന്നിൽ മൂന്ന് തുടങ്ങിക്കോ ഞാൻ കുറച്ച് സമയം തരാം എന്താ ചെയ്തേ മുന്നൂറ് ബൈ പതിനൊന്ന് ഇൻറ്റു ഒന്നേ പൈ നൂറ് എഴുതി തെറ്റൊന്നുമല്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമില്ലാന്നു ചോദ്യം ഒന്നുകൂടി വായിച്ചേ താഴെ കൊടുത്തവയുടെ ദശാംശ രൂപം എഴുതുക കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല നമ്മൾ ഒരേ ചോദ്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ട് എ കഴിഞ്ഞു പാർട്ട് ബി കഴിഞ്ഞു പാർട്ട് സിയിലേക്കാണ് അങ്ങനെ ചോദ്യം കണ്ടാൽ നിങ്ങൾ മുമ്പ് കിട്ടിയ ആൻസറുകൾ ഒന്ന് പരിശോധിക്കണം ഒന്നാമത്തെ ഉത്തരം ഞാനൊന്ന് പുറത്തേക്ക് എഴുതാം പതിനൊന്നിലൊന്ന് നെക്സ്റ്റ് ടു ബൈ ഇലവൻ വൺ ബൈ ഇലവന്റെ ആൻസർ എന്തായിരുന്നു ഇനി ബാക്കി കണ്ടുപിടിക്കാൻ പറഞ്ഞ മൂന്നെണ്ണം താഴെക്ക് ത്രീ ബൈ ഇലവൻ ഫോർ ബൈ ഇലവൻ ഫൈവ് ബൈ ഇലവൻ ആദ്യത്തെ ആൻസർ ആവർത്തിച്ചു വരുന്ന സംഖ്യ പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് അടുത്തത് പതിനെട്ട് ഒൻപത് പതിനെട്ട് ക്ലോ കിട്ടിയ ചിലർക്ക് ഇട്ടി കിട്ടാത്തവർക്ക് നമുക്ക് നമ്മളുടെ ക്ലാസ് റൂമിലേക്ക് തിരിച്ചു പോകാം ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയമാണ് നേരത്തെ നിങ്ങളെന്താ ചെയ്തേ നല്ല ബുദ്ധിപൂർവ്വം വലിയ കഷ്ണം കിട്ടാൻ വേണ്ടി പത്ത് പേർ നിൽക്കുന്ന ഗ്രൂപ്പിൽ പോയി നിന്നു അല്ലേ നിങ്ങളെക്കാളും അതിബുദ്ധിമാനുണ്ടായിരുന്നു കേട്ടോ അവനറിയാം അവൻ്റെ ഒരു ഫ്രണ്ടിന് കേക്ക് ഇഷ്ടമേ അല്ല ഫ്രണ്ടാണെങ്കിൽ പോയി നിൽക്കുന്നത് പതിനൊന്ന് പേരുള്ള ഗ്രൂപ്പിലാണ് കിട്ടുകയാണെങ്കിൽ ചെറിയ കഷ്ണം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അവർ പോയിരിക്കുന്നത് ഉടനെ ഇവനെന്ത് ചെയ്തു ഇവനും കൂടി ആ ഗ്രൂപ്പിലേക്ക് അങ്ങ് ചാടി എന്നിട്ട് എല്ലാവരും ഡിവൈഡ് ചെയ്തെടുത്തപ്പോൾ ഫ്രണ്ടിനോടും എടുക്കാൻ പറഞ്ഞു അവൻ കഴിച്ച കഴിക്കാത്തതുകൊണ്ട് അത് വാങ്ങി അതുകൂടി ഇവനങ്ങ് കഴിച്ചു എങ്കിൽ ആ ഗ്രൂപ്പിൽ ബാക്കി ഒൻപത് പേര് പതിനൊന്നിൽ ഒരു കഷ്ണമല്ലേ കഴിച്ചത് ഇവനോ പതിനൊന്നിൽ രണ്ട് കഷ്ണം കഴിച്ചു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ കഴിച്ച കേക്കിൻ്റെ ഇരട്ടി മാത്തമെറ്റിക്സിൽ പറഞ്ഞാൽ ദാറ്റ്സ് ദ ഡബിൾ ഒന്ന് വൺ ബൈ ഇലവന്റെ ഡബിൾ ആണ് ടു ബൈ ഇലവൻ ഒന്ന് ബൈ പതിനൊന്നിന് രണ്ട് കൊണ്ട് ഗുണിച്ചതാണ് രണ്ട് ബൈ പതിനൊന്ന് ഒന്നേ ഇൻറ്റു രണ്ട് ഇനി എന്ത് നോക്കിയേ ഒൻപത് പൂജ്യം ഒമ്പത് പതിനെട്ട് ഒന്ന് രണ്ട് അതിൻ്റെ ഡബിൾ ഒൻപത് അങ്ങനെയാണെങ്കിൽ ത്രീ ബൈ ഇലവൻ പറയാൻ പറ്റൂലേ ഒൻപത് പതിനെട്ട് വൺ ബൈ ഇലവൻ്റെ ത്രീ ടൈംസ് എന്ന് ആലോചിച്ച് നോക്കിയേ എഴുതി ഓക്കെ ആൻസർ പറയൂ സീറോ ടുവൻ ടു സെവൻ എക്സെട്ര ഇനിയും എന്തെങ്കിലും ഡൗട്ട് ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ മൂന്നേ ബൈ പതിനൊന്നല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത് അവിടെയാണല്ലോ എത്തിയത് ആ മൂന്നേ ബൈ പതിനൊന്നിന്റെ അംശം നൂറ് കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും മുന്നൂറ് കിട്ടും അപ്പോൾ ആ ത്രീ ഹൺഡ്രഡിന് ഇലവന് കൊണ്ട് ഞാനൊന്ന് ഡിവൈഡ് ചെയ്തോളൂ ഒന്ന് നോക്കിയേ തേർട്ടിയിൽ ഇലവൻ എത്ര ടു ടൈംസ് അപ്പോൾ ടു ടൈംസ് ഇലവൻ ട്വൻറ്റി ടു സബ് ട്രാക്ട് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ എട്ട് കിട്ടും അടുത്ത സംഖ്യ ഇറക്കി എഴുതുമോ പൂജ്യം എൺപത് എൺപതിൽ പതിനൊന്നോ ഏഴ് ഓക്കെ ഏഴ് പ്രാവശ്യം ഏഴ് പതിനൊന്ന് എഴുപത്തി ഏഴ് ബാക്കി ത്രീ ത്രീ ഹൺഡ്രഡിൻ്റെ സ്റ്റാർട്ടിംഗ് ത്രീ ഡിവൈഡ് ചെയ്യേണ്ട ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലായില്ലേ ഇപ്പോൾ എത്ര കിട്ടിയത് ട്വൻറ്റി സെവൻ എത്രയാണ് ഹൺഡ്രഡ് ഇൻ ചെയ്തപ്പോൾ അപ്പോൾ ട്വൻ്റി സെവൻ ബൈ ഹൺഡ്രഡ് എത്രയായിരിക്കും സീറോ പോയിൻറ്റ് ടു സെവൻ ദാറ്റ് മീൻസ് ആ ടു സെവൻ റിപ്പീറ്റ് ചെയ്യുന്നു എന്നല്ലേ ഇങ്ങനെ നേരിട്ട് എഴുതാമല്ലോ അപ്പോൾ സീറോ പോയിൻറ്റ് ടു സെവൻ ടു സെവൻ ടു സെവൻ എക്സെട്രാ നോക്കാം സീറോ നയൻ പൂജ്യം ഒമ്പത് എന്താ നമുക്ക് ഒമ്പത് പതിനെട്ട് ഇരുപത്തിയേഴ് ഫോർ ബൈ ലെവൻ ആ നാലൊമ്പത് മുപ്പത്താറ് ഇനി പറയാമല്ലോ നാലൊമ്പത് മുപ്പത്താറ് അപ്പോൾ സീറോ പോയിൻ്റ് ത്രീ സിക്സ് വീണ്ടും ഫൈവ് ബൈ ഇലവൻ ഫൈവ് ടൈംസ് നയൻ ഫോർട്ടി ഫൈവ് ദ ഫോ ഫൈവ് ബൈ ലെവൻ ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് എക്സെട്രസ് ഇൻട്രസ്റ്റിംഗ് നല്ല രസമുണ്ടല്ലേ ദ ഇങ്ങനെയൊരു ചോദ്യം തന്നാൽ നിങ്ങൾ ചെയ്യുമോ എങ്കിലിതാ നിങ്ങൾക്കൊരു ഹോം അസൈൻമെന്റ് നോക്കൂ സബ് ക്വസ്റ്റ്യൻ എയും ബിയും ബോർഡിലുണ്ട് എഴുതി എടുത്തോളൂ പാട്ട് സി താഴെ കൊടുത്ത പട്ടിക പൂർത്തിയാക്കുക കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബില്ലോ ഞാനൊരു ടേബിൾ തന്നിട്ടുണ്ട് രണ്ട് കോളം ഉണ്ട് ആ കോളത്തിലെ ഫസ്റ്റ് കോളം ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കോളം നിങ്ങൾ ഫില്ല് ചെയ്യണം ദേ സമയം കഴിഞ്ഞു ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുമ്പോൾ എന്തു വേണം ഡെഫിനറ്റ്ലി യൂണിയുടെ സൂപ്പർ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സൂപ്പർ ക്വസ്റ്റ്യൻ ഇതാ ദശാംശ രൂപത്തിൽ എഴുതുക റൈറ്റ് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ആസ് ഡെസിമൽ ഈ അവസാനിക്കാത്ത ഈ രണ്ട് ദശാംശ രൂപങ്ങൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് അതിന്റെ ആൻസർ ഏറ്റവും അവസാനം ദശാംശ രൂപത്തിലാക്കണം ഇത് ചെയ്യാൻ മറ്റാരുടെയും സഹായം എടുക്കരുത് ഒറ്റക്ക് ചിന്തിക്കണം